ഗ്രന്ഥപാരായണം. ഗ്രന്ഥം ശ്രീ സത്യസായി ആനന്ദദായി. എഴുതിയിരിക്കുന്നത് ശ്രീമതി കരുണാംബ രാമമൂർത്തി. വിവർത്തനം ശ്രീ സി എ കരിം. അഹങ്കാരമില്ലാതെയാകുമ്പോൾ ആത്മാവ് പ്രകാശിക്കുന്നു. ശ്രീ സത്യസായിബാബ. ശ്രീമതി ദോ ഡമ്മാനി സക്കമ്മ എന്ന വളരെ വൃദ്ധയായ ഒരു സ്ത്രീ വളരെ ദീർഘകാലം സ്വാമിയുടെ ഉറച്ച ഒരു ഭക്തയായിരുന്നു. കർണാടക സംസ്ഥാനത്തിലെ കൂർഗ് ജില്ലയിലെ സോമവാരപ്പേട്ട് എന്ന സ്ഥലത്തു നിന്നായിരുന്നു അവർ വന്നത്. ധനികയും പ്രസിദ്ധയുമായ അവർ കാപ്പിത്തോട്ടങ്ങളുടെ ഉടമയുമായിരുന്നു. സക്കമ്മ കാപ്പി വർക്ക്സ് എന്ന് വിളിക്കപ്പെട്ടിരുന്ന കാപ്പിപ്പൊടിയുടെ വിൽപ്പന കേന്ദ്രങ്ങളുടെ പ്രസിദ്ധമായൊരു ശൃംഖലയും അവർക്ക് ഉണ്ടായിരുന്നു. വലിയൊരു മനുഷ്യസ്നേഹിയും പരോപകാര തൽപരയുമായിരുന്ന അവർ പാവപ്പെട്ടവരെ സഹായിച്ചിരുന്നു. മൈസൂരിലെ മഹാരാജാവ് അവരെ ലോകസേവ പരായണി എന്ന ബിരുദം നൽകി മാനിച്ചു. പുട്ടപ്പർത്തിയിൽ സാധാരണ വരാറുണ്ടായിരുന്ന സക്കമ്മ സ്വാമിയെ അതീവ ശ്രദ്ധയോടെ പരിചരിച്ചിരുന്നു. 1946 മെയ് മാസത്തിലെ ഞങ്ങളുടെ ആദ്യ പുട്ടപർത്തി സന്ദർശന വേളയിൽ തന്നെ വിരളമായി ലഭിക്കാറുള്ള ജ്യോതിർദർശനത്തിനുള്ള മഹാഭാഗ്യം ഞങ്ങൾക്കുണ്ടായി. ഈ ദർശനത്തിന് ഒരു തരത്തിൽ പറഞ്ഞാൽ സക്കമ്മ ഒരു ഉപകരണമായി വർത്തിച്ചു എന്ന് തന്നെ പറയാം. അതിങ്ങനെയാണ് നടന്നത്. കുറച്ചു കാലം പുട്ടപർത്തിയിൽ കഴിച്ചുകൂട്ടിയ ശേഷം സക്കമ്മ കൂർഗിലേക്ക് മടങ്ങിപ്പോകാനിരിക്കുകയായിരുന്നു. കുറച്ചു ദിവസം കൂടി അവിടെ താമസിക്കാൻ സ്വാമി അവരോട് പറഞ്ഞു. സ്വാമി വല്ല പ്രത്യേക ദർശനവും തന്നാൽ താൻ കുറച്ചു ദിവസം കൂടി അവിടെ നിൽക്കാമെന്ന് അവർ തമാശയായി സ്വാമിയോട് പറഞ്ഞു. അന്ന് വൈകുന്നേരം സാധാരണ പോലെ എല്ലാ ഭക്തന്മാരും നദിക്കരയിൽ ഒത്തുചേർന്നപ്പോൾ സ്വാമി പെട്ടെന്ന് എഴുന്നേറ്റ് നിന്ന് തന്റെ ശൂന്യമായ കൈകൾ കാണിച്ചുകൊണ്ട് അവിടെ കൂടിയിരുന്നവരോട് താൻ തന്റെ കയ്യിൽ ടോർച്ച് എടുത്തിട്ടില്ലെന്ന് പറഞ്ഞു. അടുത്തുള്ള കുന്നിലേക്ക് സ്വാമി കയറാൻ തുടങ്ങി. ഇരുട്ട് വ്യാപിച്ചു വരാൻ തുടങ്ങുന്നതേയുള്ളൂ. സ്വാമി കുന്നിന്റെ ഉച്ചിയിൽ കയറുന്നതുവരെ ഞങ്ങളെല്ലാം സ്വാമിയെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഏറ്റവും ഉയരത്തിലെത്തിയപ്പോൾ ഞങ്ങൾക്ക് സ്വാമിയെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് സ്വാമി 3 പ്രാവശ്യം ഞങ്ങളോട് വിളിച്ചു ചോദിച്ചു. ഊവ് എന്ന് എല്ലാവരും വിളിച്ചു പറഞ്ഞു. പെട്ടെന്ന് തന്നെ സ്വാമിയോളം നീളമുള്ള ഒരു ജ്യോതി കാണുമാറായി. അന്ന് സ്വാമി മഞ്ഞ ഉടുപ്പാണ് ധരിച്ചിരുന്നതെങ്കിലും ഒരു ചുവന്ന ഗൗൺ ധരിച്ച് പാറപ്പുറത്തിരിക്കുന്ന നിലയിലാണ് ഞങ്ങൾ സ്വാമിയെ ജ്യോതിയിൽ കണ്ടത്. ജ്യോതി ഉടനെ മറഞ്ഞുപോയി. സ്വാമി താഴേക്കിറങ്ങി വരാൻ തുടങ്ങി. വഴിമധ്യേ വീണ്ടും ജ്യോതിർദർശനം തന്നു. കുറച്ചുകൂടി താഴേക്കിറങ്ങി വന്നു. വീണ്ടും ജ്യോതിർദർശനം തന്നു. പിറ്റേന്ന് ജ്യോതിയിൽ എന്താണ് കണ്ടതെന്ന് സ്വാമി ഞങ്ങളോട് ചോദിച്ചു. ഞങ്ങൾ ചുവന്ന പ്രകാശപൂർണമായ ഗൗൺ ധരിച്ച സ്വാമിയെ ജ്യോതിയിൽ ദർശിച്ചെന്ന് പറഞ്ഞു. വിഭിന്ന രൂപങ്ങളിലാണ് മറ്റു പലരും തന്നെ കണ്ടതെന്ന് സ്വാമി ഞങ്ങളോട് പറഞ്ഞു. ശിവൻ, കൃഷ്ണൻ, ദുർഗ എന്നിങ്ങനെ പല വിധത്തിൽ. പുട്ടപർത്തിയിൽ ഉള്ളപ്പോഴൊക്കെ ഞങ്ങൾ സ്വാമിക്ക് പ്രാതലും ഉച്ചഭക്ഷണവും സമർപ്പിക്കാറുണ്ടായിരുന്നു. സമർപ്പിച്ചതെന്തും വളരെ കുറച്ച് അവിടുന്ന് സ്വീകരിക്കും. ധനികനും ദരിദ്രനും സ്വാമിക്ക് ഒരുപോലെയായിരുന്നു. വിരളമായേ സ്വാമി തന്നെ മുറിയിലേക്ക് പോവൂ. അധിക സമയവും ഭക്തന്മാർക്കിടയിൽ കഴിച്ചുകൂട്ടും. ഭക്തന്മാരുടെ വൈകാരിക മനോഭാവത്തോടെ സ്വാമി പൊടുന്നനെ പ്രതികരിച്ചിരുന്നു. ഒരിക്കൽ ഞങ്ങൾ താമസിച്ചിരുന്ന മുറിയിലേക്ക് സ്വാമി കയറി വന്നു. ഞങ്ങളോടൊപ്പം ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിച്ചു. സ്വാമി സമ്മതിച്ചു. താഴെ ഇരുന്നു. ഭക്ഷണം സാവധാനം ഞങ്ങൾ ഭക്ഷിച്ചു കഴിഞ്ഞതോടെ സക്കമ്മ കയറി വന്നു. സ്വാമിയുടെ ഉച്ചഭക്ഷണം കഴിഞ്ഞെന്നറിഞ്ഞപ്പോൾ സക്കമ്മ പറഞ്ഞു, സ്വാമി ഇവിടെ നിന്ന് അങ്ങ് ഭക്ഷണം കഴിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങേക്ക് വേണ്ടി പ്രത്യേകം തയ്യാർ ചെയ്തു വെച്ച പച്ചക്കറി കൊണ്ടുവരുമായിരുന്നല്ലോ. അവർക്ക് ഞങ്ങളോട് ദേഷ്യം തോന്നാതിരിക്കാനായി സ്വാമി പറഞ്ഞു, ഞാൻ നീ ഉണ്ടാക്കിയ ഭക്ഷണവും കഴിക്കാമല്ലോ, വരൂ. സ്വാമി അവരോടൊന്നിച്ചു പോയി അവരുണ്ടാക്കിയ ഭക്ഷണവും കുറച്ച് കഴിച്ചു. പിറ്റേന്ന് ഉച്ച തിരിഞ്ഞ സമയം സ്വാമി ഞങ്ങൾ താമസിക്കുന്നിടത്തേക്ക് മുഖം കഴുകാനായി വന്നു. സ്വാമിയുടെ കൈകളിൽ വെള്ളമൊഴിച്ചുകൊണ്ടിരിക്കാൻ ഞാൻ ചോദിച്ചു, സ്വാമി ഈ അവതാരത്തിൽ അങ്ങ് എന്തുകൊണ്ട് പുരുഷരൂപം സ്വീകരിച്ചു, സായിമായി ആയി എന്തുകൊണ്ട് വന്നില്ല? സ്വാമി ഉറക്കെ ചിരിച്ചെങ്കിലും ഉത്തരമൊന്നും പറഞ്ഞില്ല. അവിടത്തേക്ക് നൽകിയ ടൗവൽ കൊണ്ട് മുഖം തുടച്ച് സ്വാമിയെ ആദ്യം കണ്ടപ്പോൾ എനിക്ക് എന്തു തോന്നിയെന്ന് സ്വാമി എന്നോട് ചോദിച്ചു. ഒരു മഹാനായ മനുഷ്യൻ എന്നാണ് കരുതിയതെന്ന് ഞാൻ ഉത്തരം പറഞ്ഞു. അപ്പോൾ സ്വാമി പറഞ്ഞു, അങ്ങനെയല്ല, ഈ ആൾ ഒരു ദൈവമാണെങ്കിൽ ആളുകളുടെ മനസ്സും വായിക്കും. ഇദ്ദേഹം ഒരു സിദ്ധപുരുഷൻ മാത്രമാണ് എന്നല്ല നീ എന്നെപ്പറ്റി ചിന്തിച്ചത്? ഞാൻ അമ്പരന്ന് പോയി. കൃത്യമായും അതുതന്നെയാണ് ഞാൻ അന്ന് വിചാരിച്ചിരുന്നത്. ഞാൻ നിശബ്ദത പാലിച്ചു. എൻ്റെ നിശബ്ദത സ്വാമിയുടെ വാചാലതയായി തീർന്നു. അവിടുന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. ഞാൻ പറഞ്ഞു, സ്വാമി ഞങ്ങളെ മറക്കരുതേ. മൈസൂരിൽ വരുമ്പോൾ അങ്ങ് ഞങ്ങളുടെ ഗൃഹം സന്ദർശിക്കണം. കൂടെ കൂടെ ഇവിടെ വരാൻ ഞങ്ങൾക്ക് കഴിയുമാറാകണം. സ്വാമി പറഞ്ഞു, അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. നിന്റെ വീട് വാണി വിലാസത്തിൻ്റെ അടുത്തല്ലേ? ഞാൻ പറഞ്ഞു, അതെ സ്വാമി, പക്ഷെ ഇപ്പോൾ ഞങ്ങൾ ആ വീട്ടിലല്ല താമസിക്കുന്നത്. ഷിർദി സായിബാബയുടെ പൂജ തുടങ്ങിയ കാലത്ത് താമസിച്ചിരുന്ന വീടാണ് സ്വാമി സൂചിപ്പിക്കുന്നത്.
അന്ന് കരുണാംബ സ്വാമിയെപ്പറ്റി കേൾക്കുക പോലും ചെയ്തിരുന്നില്ല. സമ്മർ പാലസിലേക്ക് പോകുന്ന ലോകരഞ്ജന മഹൽ റോഡിൻ്റെ വശത്തുള്ള ഒരു വീട്ടിലാണ് ഞങ്ങളിപ്പോൾ താമസിക്കുന്നത്. സ്വാമി പറഞ്ഞു, അതെ അതെ, ആ റോഡ് തന്നെയല്ലേ ചാമുണ്ടി മലയിലേക്ക് പോകുന്നത്. ഒരു ദിവസം ഞങ്ങൾ മുറിയിൽ സ്വാമിയുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു സ്ത്രീ തൻ്റെ മകളോടൊപ്പം വന്ന് ഞങ്ങളുടെ കൂടെ ഇരുന്നു. ആ സ്ത്രീ പറഞ്ഞു, സ്വാമി, എൻ്റെ മകൾ വിവാഹം കഴിക്കാൻ തയ്യാറല്ല, അവളെ ഒന്ന് ഉപദേശിക്കൂ. മകളോട് എന്തുകൊണ്ടാണ് വിവാഹം കഴിക്കാൻ ഇഷ്ടമില്ലാത്തതെന്ന് സ്വാമി ചോദിച്ചു. അവൾ പറഞ്ഞു, വിവാഹം കഴിച്ചവരുടെ വിഷമതകളും പ്രശ്നങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് സ്വാമി, വിവാഹം എന്ന പദമേ എനിക്ക് വെറുപ്പുണ്ടാക്കുന്നു. സ്വാമി അവളുടെ അമ്മയോട് പറഞ്ഞു, നീ എന്തിനാണ് അവളെ നിർബന്ധിക്കുന്നത്? അവൾ അമരനായ ഒരാളെയാണ് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നത്. മരിക്കുമെന്നുറപ്പുള്ള മർത്തിന് അവളെ വിവാഹം കഴിച്ചു കൊടുക്കാനാണോ നീ ആഗ്രഹിക്കുന്നത്? പുട്ടപ്പർത്തിയിൽ ഞാൻ താമസിക്കുന്ന കാലത്ത് ഗ്രാമത്തിലെ കണക്കെഴുത്തുകാരൻ്റെ മകൻ്റെ ഉപനയനം നടന്നു. ഉച്ചഭക്ഷണത്തിന് മന്ദിരത്തിലെ അന്തേവാസികളെയെല്ലാം ക്ഷണിച്ചിരുന്നു. ബ്രാഹ്മണ വടുവിന് സ്വാമി ഭിക്ഷ കൊടുത്തു. പിന്നീട് ഞങ്ങളെല്ലാം സ്വാമിയുടെ കൂടെ ഭക്ഷണം കഴിച്ചു. സ്വാമിക്ക് ഭക്ഷണം വിളമ്പി വച്ചിരുന്നിടത്ത് ഭക്തിപൂർവ്വം ദീപങ്ങൾ കത്തിച്ചു വച്ചിരുന്നു. ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഗാനാലാപനവും ഉണ്ടായിരുന്നു. ഈ ചടങ്ങിൽ പങ്കെടുത്ത നിരവധി പേർക്ക് ഭക്ഷണാനന്തരം സ്വാമി ഇന്റർവ്യൂ കൊടുത്തു. നിരവധി വസ്തുക്കൾ സൃഷ്ടിച്ചു കൊടുത്തും അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ടും സ്വാമി ഓരോരുത്തരെയും സന്തുഷ്ടരാക്കി. ഞങ്ങളുടെ മടക്കയാത്രയുടെ തലേന്ന് വൈകുന്നേരം ചിത്രാവതി നദീതടത്തിലെ മണൽത്തിട്ടയിൽ വെച്ച് സ്വാമി ഞങ്ങൾക്ക് ഇന്റർവ്യൂ തന്നു. തൻ്റെ അഭയഹസ്തം ഞങ്ങളുടെ ശിരസുകൾക്ക് മേലെ വെച്ചുകൊണ്ട് ഞങ്ങളെ അനുഗ്രഹിച്ചു. ഞങ്ങൾ പാദ നമസ്കാരം ചെയ്തു. മന്ദിരത്തിലേക്ക് മടങ്ങി വന്ന് ഭജനയിലും പങ്കെടുത്തു. ഭജന കഴിഞ്ഞപ്പോൾ സ്വാമി മുറിയിലിരിക്കുന്നത് ഞങ്ങൾ കണ്ടു. നല്ല ചൂടുള്ള ദിവസമായിരുന്നു അത്. ഒരു ഭക്തൻ സ്വാമിയെ വീശിക്കൊണ്ടിരിക്കുകയായിരുന്നു. മുറിയുടെ വാതിൽക്കൽ ഞങ്ങൾ നിന്നു. എന്നെ നോക്കിക്കൊണ്ട് സ്വാമി തൻ്റെ വായ്ക്കകത്ത് ഒരു കുരു വന്നതിനാൽ രാത്രി ഭക്ഷണം കഴിക്കാൻ പറ്റുകയില്ലെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, നീ എനിക്ക് പുളിയുള്ള മാങ്ങ തന്നിട്ടുണ്ടാവണം. ദുഃഖം കൊണ്ട് ഞാൻ സ്തബ്ധയായി. ആ നിലയിൽ എന്നെ കണ്ടിട്ട് സ്വാമി പറഞ്ഞു, ഓ അമ്മായി, ഞാൻ തമാശ പറഞ്ഞതല്ലേ. മറ്റു ഭക്തന്മാർ രാത്രി ഭക്ഷണം കഴിക്കാൻ പോയി. സ്വാമി ഞങ്ങളോട് ചോദിച്ചു, രാത്രി ഭക്ഷണം കഴിച്ചോ? ഞങ്ങൾ മറുപടി പറഞ്ഞു, ഇല്ല സ്വാമി. പിറ്റേന്ന് മടക്കയാത്രയായതുകൊണ്ട് ഭക്ഷണം തയ്യാറാക്കിയിരുന്നെങ്കിലും അത് കഴിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ലായിരുന്നു. സ്വാമി പറഞ്ഞു, എന്തൊരു കഷ്ടം, ഈ നേന്ത്രപ്പഴങ്ങളെങ്കിലും കഴിക്കൂ. സ്വാമിയുടെ ഭക്ഷണം വന്നു. ഞങ്ങൾ എഴുന്നേറ്റു. അകത്ത് വന്നിരിക്കാൻ സ്വാമി ഞങ്ങളോട് പറഞ്ഞു. സ്വാമിക്ക് ഭക്ഷണം വിളമ്പി. സ്വാമി അത് കഴിച്ചില്ല. നോക്കൂ, നിങ്ങളെല്ലാം പോവുകയല്ലേ, എൻ്റെ ഇഷ്ടപ്പെട്ടവർ ദൂരേക്ക് പോകുന്നു. സക്കമ്മ, നിനക്കെങ്കിലും ഇവിടെ നിന്നുകൂടെ? അവർ മറുപടി പറഞ്ഞു, ഞങ്ങൾ പോയാലെന്ത്, മറ്റുള്ള ഭക്തന്മാരുണ്ടല്ലോ, അവരെക്കാളും വലിയ ഭക്തന്മാരാണോ ഞങ്ങൾ? സ്വാമി പറഞ്ഞു, സക്കമ്മ, ഷെഡിൽ എന്താണ് നടക്കുന്നതെന്ന് നീ കാണുന്നില്ലേ? അവരെത്രമാത്രം ശബ്ദമുണ്ടാക്കുന്നു. പരസ്പരം എത്ര കൃത്രിമമായിട്ടാണ് അവർ സംസാരിക്കുന്നത്. അപമാനകരം തന്നെ. നാളെ മുതൽ ഞാൻ അവരോടൊപ്പം കഴിച്ചു കൂട്ടണ്ടേ? ഇത് പറഞ്ഞുകൊണ്ട് സ്വാമി തൻ്റെ ഭക്ഷണ തളിക തള്ളി നീക്കി. അപ്പോൾ സക്കമ്മ പറഞ്ഞു, സ്വാമി, അങ്ങ് കുറച്ചെങ്കിലും കഴിക്കണം, അല്ലെങ്കിൽ എനിക്കത് ദുഃഖകരമാണ്. അങ്ങ് ഇങ്ങനെയൊക്കെ സംസാരിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? സ്വാമി പറഞ്ഞു, സ്വാമിയുടെ സുഖം നോക്കാതെ ഇവിടെ നിന്ന് പോകാൻ നീ ഉറച്ചിരിക്കുകയാണ്. ഇത് പറഞ്ഞുകൊണ്ട് സ്വാമി സാമ്പാറും ചോറും കൂട്ടിക്കുഴയ്ക്കാൻ തുടങ്ങി. രാത്രി തന്നെ പോകാൻ തയ്യാറായി തൻ്റെ സാമാനങ്ങളെല്ലാം സക്കമ്മ കെട്ടിവെച്ചിരുന്നു. രാവിലെ പാകം ചെയ്ത ചോറ് തണുത്തും ഉണങ്ങിയും ഇരുന്നു. എൻ്റെ നേരെ തിരിഞ്ഞുകൊണ്ട് സ്വാമി പറഞ്ഞു, ഇവളുടെ അലസതയും തോന്നലും കാരണമായി ഈ നാട്ടിൻപുറത്തുകാരന്, അതായത് സ്വാമി തന്നെ തന്നെ ചൂണ്ടിക്കൊണ്ട്, ഈ സാധനം തന്നെ മതി, പഴകിയ ചട്ടിണി. വാസ്തവത്തിൽ അത് നല്ല ചട്ടിണിയാണ്. ഈ പഴകിയ ചട്ടിണി കൂട്ടി ചോറ് കഴിക്കാൻ ഇവൾ എന്നെ നിർബന്ധിക്കുന്നു. ചോറെങ്കിലും ചൂടുള്ളതാണെങ്കിൽ കഴിക്കാമായിരുന്നു. ഞാൻ ചോദിച്ചു, ഞങ്ങൾ ഉണ്ടാക്കിയ ചോറ് പുതുതും ചൂടുള്ളതുമാണ്, അത് കൊണ്ടുവരട്ടെ? സ്വാമി പറഞ്ഞു, ശരി. അങ്ങനെ രാത്രി ഭക്ഷണം സ്വാമി കഴിച്ചു. പിന്നീട് സ്വാമി പറഞ്ഞു, കണ്ണമ്മ, രാധമ്മ, നോക്കൂ, നിങ്ങളുടെ ചോറ് എത്ര സൂത്രത്തിലൂടെ എനിക്ക് കിട്ടി. ഇത് പറഞ്ഞുകൊണ്ട് സ്വാമി ചിരിച്ചു. ഏതായാലും സ്വാമി ഭക്ഷണം കഴിച്ചല്ലോ എന്ന് കരുതി ഞങ്ങൾക്കെല്ലാവർക്കും സന്തോഷം തോന്നി. അടുത്ത ദിവസം പാദപൂജ നടത്താനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തിരുന്നു ഞങ്ങൾ. പിറ്റേന്ന് രാവിലെ ഞങ്ങളുടെ അരികെ വന്ന് സ്വാമി ഇങ്ങനെ പറഞ്ഞു, അമ്മായി, ഇന്നലെ ഉപനയനം നടന്ന സ്ഥലത്തേക്ക് എനിക്ക് പോകേണ്ടതുണ്ട്, പാദപൂജ ഇപ്പോൾ തന്നെ ചെയ്തോളൂ. ഇത് പറഞ്ഞ സ്വാമി ചൂരൽ കസേരയിലിരുന്നു. പാവന പാവന രാമ, പാപവിമോചന രാമ എന്ന് പാടിക്കൊണ്ട് ഞങ്ങൾ സ്വാമിയുടെ പാദപൂജ ചെയ്തു. പിന്നീട് സ്വാമിക്ക് ഞങ്ങൾ മാല ചാർത്തി. ഞങ്ങൾ പാദപൂജ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടുന്ന് തൻ്റെ പാദങ്ങൾ കാണാൻ വേണ്ടി 5 വയസ്സായ ഒരു കുട്ടിയെപ്പോലെ തല താഴ്ത്തി കളിയായി നോക്കിക്കൊണ്ട് ഈ കർമ്മം ആസ്വദിക്കുകയായിരുന്നു.
പാദപൂജയുടെ അന്ത്യത്തിൽ വല്ലാതെ വൈകാരികത പൂണ്ട് പാദപൂജയ്ക്ക് ഉപയോഗിച്ച പനിനീർ ജലം കുടിക്കുകയോ വകതിരിവില്ലാതെ കണ്ണിലൊഴിക്കുകയോ ചെയ്യരുതെന്ന് സ്വാമി താക്കീത് ചെയ്തു. കാരണം ജലം മലിനമാകാൻ സാധ്യതയുണ്ടെന്ന് അവിടുന്ന് സൂചിപ്പിച്ചു. കണ്ണുകളെയും ആമാശയത്തെയും ദോഷകരമായി ബാധിച്ചേക്കാം. അവിടുത്തെ ദയാവായ്പും ഉത്കണ്ഠയും എത്രത്തോളം! പിന്നീട് ഞങ്ങൾ കർപ്പൂര ആരതി നടത്തി. അത് കഴിഞ്ഞ് സ്വാമി പറഞ്ഞു, എൻ്റെ അനുഗ്രഹം കിട്ടാൻ വേണ്ടി നിന്റെ അമ്മായി നിനക്കൊരു വിഭൂതി പാക്കറ്റ് തന്നിട്ടില്ലേ? നീ അത് കാണിച്ചിട്ടേയില്ല. ഞങ്ങളത് ഓർമ്മിച്ചിരുന്നെങ്കിലും അതും ഇതും സ്പർശിച്ചനുഗ്രഹിക്കാൻ സ്വാമിയോട് പറയാൻ ഞങ്ങൾക്ക് ഭയമായിരുന്നു. പക്ഷെ സ്വാമി തൻ്റെ ഭക്തന്മാരെ ഒരിക്കലും നിരാശരാക്കുകയില്ല. തിരുവിരൽ കൊണ്ട് വിഭൂതിയൊന്ന് ഇളക്കി അവിടുന്ന് ഞങ്ങൾക്കത് തിരിച്ചു നൽകി. അടുത്ത ദിവസം തന്നെ ഞങ്ങൾക്ക് തിരിച്ചു പോകണം. വെള്ളമെടുക്കാൻ വേണ്ടി ഞാനും എൻ്റെ സഹോദരിയും കിണറ്റിനരികിലേക്ക് പോവുകയായിരുന്നു. സ്വാമി ഒറ്റയ്ക്ക് നടക്കുകയായിരുന്നു. ഞങ്ങളെ അവിടുന്ന് കണ്ടു. സ്വാമി പറഞ്ഞു, അമ്മായി നിങ്ങൾ കാറിൽ യാത്ര ചെയ്യും. അക്കാലത്ത് കാളവണ്ടിയിൽ സ്ത്രീകൾ തനിച്ച് യാത്ര ചെയ്യുന്നത് അപകടകരമായിരുന്നു. സക്കമ്മ ഞങ്ങൾക്ക് വേണ്ടി സസ്നേഹം ഒരു കാറ് തയ്യാറാക്കിയിരുന്നു. ഞങ്ങളെ ചൂണ്ടിക്കൊണ്ട് സ്വാമി പറഞ്ഞു, സക്കമ്മ ഭക്ഷണം വേഗം തയ്യാറാക്ക്, ഇവർ ഇന്ന് യാത്ര തിരിക്കുകയാണ്. ഞാൻ അവരോടൊപ്പം ഭക്ഷണം കഴിക്കും. 9 മണിക്ക് ഞങ്ങൾ ഭക്ഷണത്തിനിരുന്നു. യാത്ര തിരിക്കേണ്ടതുകൊണ്ട് ഞങ്ങൾ ദുഃഖിതരായിരുന്നു. ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾക്ക് മനസ്സ് വന്നില്ല. തന്നോടൊപ്പം ഭക്ഷണത്തിനിരിക്കാൻ സ്വാമി ഞങ്ങളെ നിർബന്ധിച്ചു. സക്കമ്മ ഞങ്ങൾക്ക് ഭക്ഷണം വിളമ്പി. സാധാരണ 9 മണിക്ക് പ്രാതൽ കഴിക്കാറുള്ള സ്വാമി ഞങ്ങൾക്ക് വേണ്ടി ഉച്ചഭക്ഷണം കഴിച്ചു. ഞങ്ങൾ എത്രമാത്രം അവിടുന്ന് സ്നേഹിക്കുന്നു. ഞങ്ങൾ മിണ്ടാതിരിക്കുന്നത് കണ്ട് സ്വാമി ഞങ്ങളോട് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു. എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ലെന്ന് ഞാൻ മറുപടി പറഞ്ഞു. സ്വാമി പറഞ്ഞു, നിനക്ക് കഴിയും, എനിക്ക് വേണ്ടി നീ ഭക്ഷിക്കണം. ഇങ്ങനെ ദുഃഖിച്ചുകൊണ്ടിരിക്കരുത്. ഞങ്ങളെ ഓർക്കാനും പുട്ടപർത്തിയിലേക്ക് വരാൻ ഞങ്ങൾക്ക് കഴിയുമാറാകണമെന്നും ഞങ്ങൾ സ്വാമിയോട് പ്രാർത്ഥിച്ചു. തീർച്ചയായും തീർച്ചയായും, സ്വാമി പറഞ്ഞു. സാമ്പാർ രുചിച്ചുകൊണ്ട് സ്വാമി പറഞ്ഞു, കണ്ണമ്മ ഈ സാമ്പാറിനൊരു ദുർഗന്ധമില്ലേ? ഞാൻ പറഞ്ഞു, ഒരു പക്ഷേ അവർ പഴയ അരിപ്പൊടി ഉപയോഗിച്ചിരിക്കണം. സ്വാമി പറഞ്ഞു, നീ ഉണ്ടാക്കിയ ചട്നിപ്പൊടി കിട്ടിയിരുന്നെങ്കിൽ എനിക്കത് ചോറിൻ്റെ കൂടെ കഴിക്കാമായിരുന്നു. എരിവ് കൂടിയതിനാൽ ഞങ്ങളത് സ്വാമിക്ക് നേരത്തെ നൽകിയിരുന്നില്ല. ഞങ്ങളത് കൊടുത്തിരുന്നെങ്കിൽ സക്കമ്മ വഴക്കു പറയുമായിരുന്നു. സക്കമ്മ ഇടയ്ക്കിടെ പറയും, ഒന്നാമതായി സ്വാമി നെയ്യും പാലും തൈരും ഒന്നും തൊടുന്നില്ല, പച്ചക്കറിയും അധികം കഴിക്കുന്നില്ല. എരിവുള്ളവ കഴിച്ചാൽ സ്വാമിയുടെ വയറ് ചീത്തയാകും. അത് പൊതിയാക്കി നേരത്തെ അയച്ചു കഴിഞ്ഞിരുന്നതിനാൽ ഞാൻ പറഞ്ഞു, സ്വാമി ഞാനത് തിരിച്ചയക്കാം, ദയവ് ചെയ്ത് അത് സ്വീകരിക്കുമോ? താനത് സ്വീകരിക്കുമെന്ന് സ്വാമി പറഞ്ഞു. സ്വാമിയുടെ യാത്ര ചോദിക്കേണ്ട സമയം വന്നു. സ്വാമി ചാരുകസേരയിൽ ഇരിക്കുകയായിരുന്നു. ഞങ്ങൾ സ്വാമിയോട് മാർഗനിർദ്ദേശം ചോദിച്ചു. സ്വാമി പറഞ്ഞു, ഞാൻ നിങ്ങളോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഒന്നിനെ പറ്റിയും ആലോചിച്ച് വിഷമിക്കേണ്ട. എന്നെ ഓർക്കുക, അത് മതി. ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ഭാഗമായ പരീക്ഷണങ്ങളുടെയും കഷ്ടപ്പാടുകളുടെയും ഇടയിലും ഞാൻ നിങ്ങളെ നോക്കും. നിങ്ങൾ മുങ്ങുമ്പോൾ ഞാൻ നിങ്ങളെ പൊക്കിയെടുക്കും. പാദ നമസ്കാരം ചെയ്ത ശേഷം കനം തൂങ്ങുന്ന ഹൃദയവുമായി ഞങ്ങൾ പറത്തിവിട്ടു. ഏറ്റവും ഉയർന്ന ഭക്തിയും പരിപൂർണ ആത്മസമർപ്പണവും ഉൾച്ചേർത്ത് സക്കമ്മ സ്വാമിയെ നിരവധി വർഷങ്ങൾ സേവിച്ച് 1950 മൈസൂരിൽ വെച്ച് അന്ത്യശ്വാസം വലിച്ചു. ഓം ശ്രീ സായിരാം.